രുചികരമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് രുചിയോടൊപ്പം തന്നെ നമ്മളുടെ ആരോഗ്യത്തിനും ഒരുപാട് നല്ലതാണ്. ഷുഗർ കൺട്രോൾ ചെയ്യാനും ഡൈജഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫൈബർ കണ്ടൻ്റ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവ് ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ്, ഫ്രോസൺ ആയിട്ട് കിട്ടുന്നത്, കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസ് ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ അരച്ചിട്ടാണ് ചേർത്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ദാ ഇതുപോലത്തെ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അളവ് ചേർത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതാണ്. അത് നമ്മളുടെ ഷുഗർ കൺട്രോൾ ചെയ്യാനും ഡൈജഷനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ദാ അത് ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സറിൻ്റെ ചെറിയ ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പച്ചമുളകാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരൽപ്പം തരുതരപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ദാ ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ വേണ്ടി പോകുന്നത് അരക്കപ്പ് അളവ് റവയാണ്. നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വറക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ എരിവിന് പാകത്തിന് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചില്ലി ഫ്ലേക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ സാധാരണ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കാൻ വേണ്ടി പോകുന്നത് 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു റവയും മസാലയും എല്ലാം കൂടെ നല്ലപോലെ യോജിച്ച് വരുന്ന രീതിക്ക് നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത റവ ഈ ഒരു അളവിന് കറക്റ്റ് പാകത്തിനായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അഥവാ നിങ്ങൾക്ക് ഒരുപാട് വെള്ളം കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിതൊരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. റവ ചേർക്കുന്നത് കൊണ്ട് തന്നെ 5 മിനിറ്റ് നേരത്തേക്ക് എന്തായാലും റെസ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആയോ എന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. റവ നല്ലപോലെ വികസിച്ച് വരും, അതുകൊണ്ടാണ് റെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ദാ ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ കൂട്ട് അത്യാവശ്യം കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കയ്യിലൊന്നും പറ്റിപ്പിടിക്കാതെ നല്ല രീതിയിൽ ഒരു നീഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിക്ക് വേണം കൂട്ടുണ്ടാവാൻ. ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസ് ഉള്ളി നല്ല കനം കുറച്ചരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാകുന്നുണ്ടാവും നമ്മളുടെ കൂട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ്, എങ്കിൽ കയ്യിലൊന്നും പറ്റി പിടിക്കുന്നുമില്ല. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. ഇനി എങ്ങാനും നിങ്ങളുടെ കൂട്ട് ലൂസായി പോവുകയാണെങ്കിൽ റവയോ അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് ശരിയാക്കിയെടുത്താൽ മതി. ഈ ഒരു രീതിക്ക് വേണം നമ്മളുടെ കൂട്ട് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഒരു ചെറിയ ഉരുളി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ഒരു സ്റ്റിക്കിൻ്റെ രൂപത്തിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിക്ക് തന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നമ്മളിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം നല്ലപോലെ മുരിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നല്ലപോലെ മുരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം ഇത് മറിച്ചിട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദാ ഞാനിപ്പോൾ ഒരു സൈഡ് നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം ഞാനിതിപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് ഇനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഉള്ളു വരെ നല്ലപോലെ വെന്ത് വരികയുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്തിന് ആവുന്നത് വരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദാ ഇപ്പം കറക്റ്റ് പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള രുചികരമായിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ ഒരൽപ്പം സോഫ്റ്റ് ആയിരിക്കും.
അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ രുചികരമായിട്ട് തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന ഗ്രീൻ പീസ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഗ്രീൻ പീസ് കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ്. പക്ഷെ അവർ പൊതുവെ കഴിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. പക്ഷെ ഇതുപോലത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ രുചികരമായിട്ട് അവരെ കഴിച്ചിട്ട് പോയിക്കോളും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വേറെയും കുറേ സ്നാക്സിൻ്റെ റെസിപ്പീസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് പറയാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം.